ഹലോ, പേരെന്തായിരുന്നു? എലിസബത്ത് തോമസ്. ക്ലാസ് ഏതായിരുന്നു? ഞാൻ മാന്നാനം സെന്ററില് റെസിഡൻഷ്യൽ ബാച്ചാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? എല്ലാരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നീറ്റ് ഫസ്റ്റ് ചാൻസ് തന്നെ ഇത്ര നല്ല സ്കോർ ചെയ്യാൻ പറ്റിയത്. എന്റെ ടീച്ചേഴ്സിനും ബ്രില്യന്റിന്റെ എല്ലാ സ്റ്റാഫിനോടും ഒരുപാട് നന്ദി. എവിടുന്ന് വരുന്ന പോലെ? ഞാൻ കൊല്ലത്താണ് വീട്. ഹോസ്റ്റലിലല്ലായിരുന്നോ? അല്ല, ഞാൻ ഇവിടെ താമസിക്കുകയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് ഞാൻ മാന്നാനം സെന്ററിലാണ് പഠിച്ചത്. അവിടുത്തെ ഞങ്ങളുടെ കോർഡിനേറ്റർ വിജയ് സാറും അവിടുത്തെ ഞങ്ങളുടെ മിസ്സുമാര് സ്നേഹ മിസ്, മീക്കൾ മിസ്, അവരെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എല്ലാരും എപ്പോഴും എന്ത് ഹെൽപ്പ് ചെയ്യാൻ റെഡി. ക്ലാസ് ടീച്ചർ ആയിരുന്നു സ്നേഹ മിസ്. സ്നേഹ മിസ്, ഓക്കെ ഓക്കെ. അപ്പം ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് മോളുടെ? മെഡിസിൻ കോഴ്സ് ചെയ്യുക. അപ്പം ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഫൗണ്ടേഷനിൽ എപ്പോഴാ ചേർന്നത്? 9th standard. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഫൗണ്ടേഷനിൽ കയറിയത് നന്നായിട്ട് തോന്നി അല്ലേ? അപ്പൊ നന്നായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം, നമുക്ക് ഇവിടെ കുറച്ച് എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇനീഷ്യലി ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു എക്സാംസ്? റിസൾട്ട് ഒക്കെ പിന്നെ ആരെങ്കിലും ഒരു മോട്ടിവേഷൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ മോട്ടിവേറ്റ് ചെയ്തോണ്ടോ? എന്തായാലും മോൾക്ക് ഫ്യൂച്ചറിലോട്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ബ്രില്യന്റ് നീറ്റ് വിക്ടറിയുടെ 2023 അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേർന്നത് ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. നമുക്ക് ചോദിക്കാം, എന്താ മോളുടെ പേര്? അഞ്ജലി. രാജീവ്. അപ്പോ നീറ്റ് എന്നുള്ള ഒരു വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ് അല്ലെ? എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? ഒത്തിരി സന്തോഷമുണ്ട്. അന്ന് എന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എന്റെ പേരൻസ്, എന്റെ ചേട്ടൻ, പിന്നെ എന്നെ പഠിച്ച ടീച്ചേഴ്സ്, പിന്നെ ബ്രില്യൻ ബ്രില്യന്റിനെ കുറിച്ചിട്ടും ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ചിട്ടും കഴിഞ്ഞ ഒരു 7 മാസത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഹോസ്റ്റൽ ലൈഫ് നല്ല രസമായിരുന്നു. അടുത്ത് തന്നെയായിരുന്നു ക്യാമ്പസ്. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ വാർഡനാണെങ്കിലും നല്ല രസമാണ്. പിന്നെ അപ്പൊ കഴിഞ്ഞ 8 മാസമായിട്ട് ആള് ഭയങ്കര പരിശ്രമത്തിലായിരുന്നിരിക്കും. അപ്പൊ പാരന്റ്സിന് എന്താണ് പറയാനുള്ളത്? അപ്പൊ വലിയൊരു ആഗ്രഹമായിരുന്നു. ഏതാണ്ട് ഒരു ഹൈസ്കൂൾ കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഡോക്ടർ ആവണം, ഡോക്ടർ ആവണം എന്നൊരു ഭയങ്കര ഇതായിരുന്നു. എപ്പോ ചോദിച്ചാലും എവിടെ ആര് ചോദിച്ചാലും എനിക്ക് ഡോക്ടർ ആവണം. അപ്പം അതിനു വേണ്ടിയിട്ടായിട്ടുള്ള പരിശ്രമമായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ് നല്ല സ്കോറുകളിൽ പാസ്സായി. അങ്ങനെ 97% ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ഇതായിരുന്നു, കിട്ടുമൊക്കെ. ഇപ്പം എല്ലാവരും ഭയങ്കര ടഫാ ടഫാന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് പറഞ്ഞ് ഞാൻ തന്നെയാണെങ്കിലും എഴുതി പഠിച്ചോളാം. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഒരു കോച്ചിങ്ങിന് വിടാം എന്നും പറഞ്ഞ് ഞങ്ങൾ ബ്രില്യന്റ് വിട്ടത്. ബ്രില്യന്റ് വിട്ട് അവള് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ. ഒരു സമയം പോലും വേസ്റ്റ് ആകാതെ ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഫുൾ ടൈം പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അവിടെ ഹാർഡ് വർക്കാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം, പിന്നെ ടീച്ചേഴ്സിൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എല്ലാം കൊണ്ടും നമ്മൾ പ്രതീക്ഷിച്ചാലും നല്ലൊരു വിജയത്തിൽ എത്താൻ പറ്റും. സാറിന് എന്താണ് പറയാനുള്ളത്? മോൾക്ക് ക്യാഷ് അവാർഡൊക്കെ കിട്ടി നിൽക്കുകയാണ്, എന്താണ് പറയാൻ? വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ മോള് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബ്രില്യൻസിന്റെ കോച്ചിങ്, അത് പറയാൻ പറ്റാത്ത എന്താ പറയാന്നറിയില്ല. അവരെ സംബന്ധിച്ചോളം വളരെ അർപ്പണ മനോഭാവത്തോടെയുള്ള അവരുടെ പ്രവർത്തനം മോളെ സംബന്ധിച്ചോളം ഉയർന്ന റാങ്ക് നേടുന്നതിന് വളരെ സഹായിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സും ഫാക്കൽറ്റീസ് അതുപോലെ സ്റ്റാഫ് എല്ലാം തന്നെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യു അപ്രീഷിയേറ്റ് ദയർ എഫേർട്സ് ടു ഗെറ്റ് മൈ ഡോട്ടർ ദിസ് മച്ച് യു നോ ഹയർ റാങ്ക്. അപ്പം ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി മോൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കറിയാം ഇവിടുത്തെ ഫാക്കൾട്ടി നല്ല ഫാക്കൾട്ടിയാണ്. എന്താണ് എക്സ്പീരിയൻസ്? എൻ്റെ ക്ലാസ് ടീച്ചർ സുജാ മിസ് ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ്. ഞാൻ അവസാനം കഴിയപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഒക്കെ എല്ലാം ദിവസം ക്ലാസ് കഴിയുമ്പോൾ മിസ് എന്നോട് വന്ന് സംസാരിക്കും, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ്. ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്റ്റീഫൻ സാറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ്. അപ്പൊ ഇവിടെ ഒരുപാട് വിശിഷ്ടാതിഥികളുടെ കയ്യിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ പ്രൈസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, ബ്രില്യന്റ് നടത്തുന്ന ഇത്രയും വലിയൊരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഭയങ്കര വലിയൊരു ഇവന്റ് ആണ് അത്. ഒത്തിരി മെഡിക്കൽ ആസ്പിരൻസിന് എന്താ പറയാ, സ്വപ്നം കാണുന്ന ഒരു ഇവന്റ് ആണ്.
അതുകൊണ്ട് ഇതെല്ലാം ഒരുക്കി തന്ന ഈ ടീമിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനി ഇതുപോലെ ഒരുപാട് കുഞ്ഞ് അനിയന്മാരും അനിയത്തിമാരും അടുത്ത ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പോലെ ഉള്ളവർ അവർക്കൊരു പ്രചോദനമാണ് അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ടിപ്പാണ് കൊടുക്കാനുള്ളത്? നിങ്ങള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ എയിം സെറ്റ് ചെയ്യുക, പിന്നെ ആരെന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ആക്കണ്ട, നിങ്ങളുടെ ഗോളിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പൊ സെൽഫ് ഡിറ്റർമൈൻഡ് ആണെങ്കിൽ ഏത് പരീക്ഷയും സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ കൂട്ടുകാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള പരീക്ഷകളും ഇനിയുള്ള ഒരുപാട് പരീക്ഷകൾ വരുമല്ലോ, അതിലെല്ലാം വിജയം കൈവരിക്കട്ടെ എന്ന് ബ്രില്യന്റിന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ആശംസിക്കുന്നു. അഞ്ജലി, ഇപ്പം നീറ്റ് കിട്ടിയപ്പോ തന്നെ ഞങ്ങളുടെ ഭാഗത്തുള്ളതും പിന്നെ ഇപ്പൊ മോടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇൻസ്പിറേഷൻ ആയി. ഒത്തിരി പേര് അഞ്ജലിക്ക് ബ്രില്യന്റിൽ നിന്നോണ്ടാണ് ഇത്രയും കിട്ടുന്നത്. ഒത്തിരി കുട്ടികൾ ഇപ്പൊ ബ്രില്യന്റ് അഡ്മിഷൻ എടുത്തു. അപ്പൊ അഞ്ജലിക്ക് ഇങ്ങനെ ഒരു റാങ്ക് കിട്ടുക കാരണം ഇപ്പൊ സ്കൂളിലത്തെ ഒരുപാട് പിള്ളേർ ബ്രില്യന്റിൽ ഇപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ബ്രില്യൻ സ്റ്റഡി സെന്ററുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണെന്നുള്ളതിന് ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ എന്തായാലും താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.